Hi students, welcome you all to Dental Technology class. In this we discuss the topic fabrication of ceramic crown. Dental chigilsa rangathu pradhanamayum cosmetic dentistry il oru valiya maattam undakkiyathu dental porcelain inde varavodeyanu. Ippol ettavum popular aayi artificial crown nirmikkan dental porcelain upayogikkunnu. Porcelain inde അഥവാ സിറാമിക്കിൻ്റെ എസ്തെറ്റിക് ക്വാളിറ്റിയാണ് ഇതിന് കാരണം. തികച്ചും നാച്ചുറൽ ലുക്ക് നമുക്ക് സിറാമിക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് കടക്കാം. കോമ്പസിഷൻ ഓഫ് ഡെൻ്റൽ സിറാമിക്. ഇതിൽ മെയിൻ കോൺസിസ്റ്റുവൻസ് എന്ന് പറയുന്നത് ഫെൽസ്പാർ, ക്വാർട്സ്, കയോലിൻ എന്നിവയാണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് വൈസ് നമ്മൾ ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. ഫെൽസ്പാർ 60-80%, കയോളിൻ അതൊരു ബൈൻഡറാണ് 3-5%, ക്വാർട്സ് 15-25%, അലൂമിന 8-20%, ബോറിക് ആസിഡ് 2-7%. പിന്നെ നമുക്ക് ഇതിലടങ്ങിയിരിക്കുന്നത് പിഗ്മെൻസുകൾ, കളർ പിഗ്മെൻറ്റ്സ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ടൂത്തിന് നൽകുവാനാണ്. അഡ്വാൻറ്റേജസ് ഓഫ് സിറാമിക്സ്: എക്സലൻ്റ് എസ്തെറ്റിക്സ്, ബയോളജിക്കലി കമ്പാറ്റിബിൾ, ഇംപെർവിയസ് ടു ഓറൽ ഫ്ലൂയിഡ്സ്, കെമിക്കലി ഇൻഡിസ്ട്രക്റ്റിബിൾ ഇൻ മോയിസ്റ്റ് കണ്ടീഷൻസ്. എക്സലൻ്റ് എസ്തെറ്റിക്സ്, എല്ലാവർക്കും അറിയാം സിറാമിക്സ് നല്ല ഭംഗിയുള്ളതാണ്. ഒരു രീതിയിലും മറ്റൊരാൾക്കും മനസ്സിലാവില്ല നമ്മളൊരു ക്യാപ്പോ അല്ലെങ്കിൽ ഫിക്സഡായിട്ട് വെച്ചിരിക്കുന്ന ഡെഞ്ചറോ സിറാമിക്കിലാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല അത് വെച്ച പല്ലാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലാണെന്ന് മനസ്സിലാവില്ല. പിന്നെ ബയോളജിക്കലി കമ്പാറ്റബിൾ, നമ്മുടെ ബോഡി കണ്ടീഷൻസുമായിട്ട് സ്യൂട്ടബിളാണ്, ഒരു രീതിയിലും ഒരു അലർജിക് റിയാക്ഷൻസ് നമുക്ക് ഉണ്ടാവില്ല. ഇംപെർവിയസ് ടു ഓറൽ ഫ്ലൂയിഡ്സ്, നമ്മുടെ വായിലുള്ള ഫ്ലൂയിഡ് ഫ്ലൂയിഡ്സ് ഒന്നും തന്നെ ഈ സിറാമിക്കിൻ്റെ സ്ട്രക്ചറിലേക്ക് കടന്ന് ചെല്ലുന്നില്ല, അതിനുള്ളിലേക്ക് കയറുന്നില്ല. പിന്നെ കെമിക്കലി ഇൻഡിസ്ട്രക്റ്റബിൾ, ഇത് നശിക്കാറില്ല, കെമിക്കൽ കണ്ടീഷൻസ് മാറുമ്പോൾ നശിക്കാറില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ അസിഡിക്കും ബേസിക്കും നേച്ചറുള്ള പല ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്, ഇതൊന്നും തന്നെ ഈ സിറാമിക് സ്ട്രക്ചറിനെ നശിപ്പിക്കാറില്ല. സിറാമിക് നമുക്ക് ലഭിക്കുന്നത് ഒരു കിറ്റായിട്ടാണ്. ഇതിൽ സിറാമിക് പൗഡറുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ, പിന്നെ വിവിധ സ്റ്റെയിനുകൾ, അതായത് ഓരോ പേഷ്യന്റിലും നമ്മൾ കൊടുക്കുന്നത് അവരുടെ മറ്റുള്ള പല്ലുകളുമായിട്ട് യോജിച്ച് പോകുന്ന കളറുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം ധാരാളം സ്റ്റെയിനുകൾ വേണം, കളർ മോഡിഫയേഴ്സ് വേണം. അപ്പോൾ അത് ഉണ്ട്, പിന്നെ ഗ്ലേസ് ഉണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കിറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഡെൻ്റൽ സിറാമിക്കിനെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ഉപയോഗമനുസരിച്ച് എങ്ങനെയാണ് തരംതിരിക്കുന്നത് നോക്കാം. ആർട്ടിഫിഷ്യൽ ടീത്ത്, അതായത് ഡെഞ്ചർ ടീത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് സിറാമിക്കാണ്. പിന്നുള്ളത് ക്രൗൺ ഇൻലേസ്, പിന്നെ വെനീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ മൂന്ന് ടൈപ്പാണ് നമ്മൾ യൂസ് അനുസരിച്ച് നമുക്ക് സിറാമിക്കുള്ളത്. അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ ഓഫ് ഫയറിംഗ് മൂന്ന് ടൈപ്പ്: ഹൈ ഫ്യൂസിംഗ്, മീഡിയം ഫ്യൂസിംഗ്, ലോ ഫ്യൂസിംഗ്. മെത്തേഡ് ഓഫ് ഫയറിംഗ് അനുസരിച്ച് എ ഫയർഡ്, വാക്വം ഫയർഡ്. പിന്നെ നമ്മൾ സിറാമിക്കിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡെൻറ്റീൻ അല്ലെങ്കിൽ ബോഡി പോസ്ലൈൻ, പിന്നെ ഇനാമൽ പോസ്ലൈൻ. നാല് ബേസിക് സ്റ്റെപ്പുകളാണ് സിറാമിക് ക്രൗണിൻ്റെ ഫാബ്രിക്കേഷനിൽ ഉള്ളത്: കണ്ടൻസേഷൻ, ഫയറിംഗ്,
ഗ്ലേസിംഗ് ആൻഡ് കൂളിംഗ്. കണ്ടൻസേഷനില് സിറാമിക് മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ള ടൂത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ സ്റ്റെപ്പിൽ മെറ്റീരിയൽ ഒരു ഡെൻസ് ഫോമിലാണ് നമ്മൾ ആക്കി എടുക്കുന്നത്. ഇവിടെ ബ്രഷ് മെത്തേഡിൽ എങ്ങനെ കണ്ടൻസേഷൻ ചെയ്യുന്നതെന്ന് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടൻസേഷന് ശേഷം ഈ സിറാമിക് ബിൽറ്റപ്പിനെ ഫയർ എങ്ങനെ വിധേയമാക്കണം. ഒരു കാരണവശാലും ഈ സിറാമിക്കിൽ മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഈ സിറാമിക് ബിൽറ്റപ്പ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൂർണ്ണമായും മോയ്സ്ചർ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഫേർണസിൽ ഫസ്റ്റ് ബേക്കിംഗ് ചെയ്യുന്നു. ഫസ്റ്റ് ബേക്കിന് ശേഷം കൂളിംഗ് ചെയ്ത ഈ സിറാമിക് ക്രൗൺ, പൂർണ്ണമായും ക്രൗൺ ആയിട്ടില്ല, ഇതിനെ നമ്മൾ വീണ്ടും നമ്മുടെ പ്രിപ്പയർഡ് ഡൈയിൽ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ടൂത്തിൽ നമ്മൾ വെച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയാൻ. അതിനുശേഷം സ്റ്റെയിനുകൾ ആഡ് ചെയ്യുന്നു, കളർ സ്റ്റെയിൻസ്. ഇതിനുശേഷം സെക്കൻഡ് ബേക്കിന് ഫർണസിൽ വയ്ക്കും. ടെമ്പറേച്ചർ നന്നായി കൂട്ടി സിറാമിക് ഫ്യൂസ്ഡായി ഒരു ഡൾ ഗ്ലേസിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ക്രൗൺ അല്ലെങ്കിൽ സിറാമിക് സ്ട്രക്ചറിനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം കൂളിങ്ങിന് വയ്ക്കുന്നു. കൂളാക്കിയ ക്രൗണിനെ നമ്മൾ ഫിനിഷിംഗ് ചെയ്യുന്നു. അവിടെ നമ്മൾ ക്ലീനിങ് പൗഡർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യും, പോസ്ലിൻ പൗഡർ ഉപയോഗിക്കും, വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ ഗ്ലേസിംഗ് ചെയ്യും. നമ്മൾ ഡിസൈഡ് ഗ്ലേസ് ആഡ് ചെയ്യും. പിന്നെ കൂളിംഗ് ആണ് വീണ്ടും. ഇവിടെ നൽകിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിലുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്ത് നോട്ട്ബുക്കിൽ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതണം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഡെൻ്റൽ സിറാമിക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ മനസ്സിലായി കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്? ഒന്ന്, കോമ്പസിഷൻ, ക്ലാസിഫിക്കേഷൻ, അഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് നമുക്കത് ലഭ്യമാകുന്നത്, അതുപോലെ സിറാമിക് ക്രൗണിൻ്റെ ഫാബ്രിക്കേഷൻ, ഇവയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നേരിട്ട് എല്ലാവർക്കും ഉടനെ തന്നെ ക്ലാസ്സുകളിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ.